ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ കീം 2022 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണലി നില വന്നിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വാട്ട്സ് നെക്സ്റ്റ് എന്ന് ഒരുപാട് കുട്ടികൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് മെമ്മോ വന്നതിന് ശേഷമാണ് നമുക്ക് ഫീസ് അടയ്ക്കാനും മറ്റു കാര്യങ്ങളും പറ്റുക. ഇതൊരു പ്രൊവിഷണൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മെമ്മോ വന്നിട്ടില്ല. അപ്പോൾ മെമ്മോ വരണമെങ്കിൽ ഇനിയിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഈ വന്നിട്ടുള്ള പ്രൊവിഷണലായിട്ടുള്ള അലോട്ട്മെൻറ്റിനെ അപ്രൂവ് ആവണം. അപ്പോൾ അത് അപ്രൂവ് ആവാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്കുള്ളിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന പരാതികളിൽ സീരിയസ് ആയിട്ടുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് വേണ്ടി വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരിക. അതും എസ്പെഷ്യലി ജനറൽ കാറ്റഗറിയിലെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. റിസർവേഷൻ കാറ്റഗറി പോലുള്ള കാറ്റഗറിയിലൊക്കെയാണ് ബേസിക്കലി ചേഞ്ചസ് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ ബാധിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് EWS കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എലിജിബിലിറ്റി ആയിട്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കുക സീറ്റ്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ആ ഒരു എലിജിബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ആ സീറ്റിൽ ചെറിയ വേരിയേഷൻ വന്നാൽ മാത്രമാണ് ഇതൊരു ഇതായിട്ട് എഫക്റ്റ് ചെയ്യുക. അത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് വൺസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെമ്മോയോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ PDF അടക്കം കേരളത്തിലുള്ള എല്ലാ കുട്ടികളുടെയും അലോട്ട്മെൻറ്റ് സിംഗിൾ PDFലാണ് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നോക്കിയിട്ട് നമുക്കും ഏതെങ്കിലും ഒരു കുട്ടികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്താ പറയുക എന്തെങ്കിലും ഡിഫക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കണ്ടെത്താനാവുകയാണെങ്കിൽ നമുക്കതും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് 10 മണിക്കുള്ളിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുള്ള മെമ്മോ എന്നുള്ള സംഭവം വരും. മെമ്മോ വന്നാൽ എന്തൊക്കെ ചെയ്യണം, വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ വൺസ് ഒരു മെമ്മോ വരട്ടെ, എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ കഴിഞ്ഞ കൊടുത്ത മെമ്മോനെ ബേസ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലേറ്റസ്റ്റ് മെമ്മോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.